ഇത്രയും കാലം കറി വെന്ത് കഴിയുമ്പോൾ ഉപ്പ് നോക്കാനായിട്ട് കൊടുക്കുന്ന സമയത്ത് ആ കുഴപ്പമില്ല എന്ന് മാക്സിമം പറഞ്ഞിരുന്ന മലയാളികൾ ഇപ്പോൾ കിക്കെടുക്ക് ഹിറ്റെടുക്ക് എന്ന് പറഞ്ഞു തുടങ്ങി. അങ്ങനെ പാചകകലയിൽ ഇത് പുതിയ പുതിയ അധ്യായങ്ങൾ. ഇനിയും ഇന്നത്തെ ഈ ഒരു അധ്യായത്തിൽ പുതിയ കുറെ കാര്യങ്ങൾ പഠിപ്പിക്കാനും അതുകൂടാതെ പുതിയ രസകരമായ ഒരുപാട് കോമ്പറ്റീഷൻസ് നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യാനും നല്ല രുചിയുള്ള ഒരു വിഭവം പോലെ ഇന്നത്തെ അധ്യായം ഞങ്ങൾ ഇവിടെ ആരംഭിക്കുകയാണ്. വൺസ് അഗൈൻ വെൽക്കം ടു ദെ ഷെഫ്. എന്തായാലും നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഹിറ്റിന്റെയും കിക്കിന്റെയും ഒക്കെ പുതിയ പുതിയ പാഠങ്ങൾ പഠിപ്പിച്ചു തരുന്ന നമ്മുടെ ഷെഫ്സ് അവരെ ഏറ്റവും ആദ്യമേ ദേ ഷെഫിന്റെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഷെഫ് പ്രദീപ്, ഷെഫ് അമൃത്, ഒപ്പം ഷെഫ് അഞ്ജലി. അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്, കാരണം ഇന്നലെ നമ്മൾ 16 പേരുണ്ടായിരുന്നു നമ്മുടെ കൂടെ കോമ്പീറ്റ് ചെയ്യാനായിട്ട്. ആ ഒരു പുട്ട് മത്സരത്തിൽ, ആ ഒരു പുട്ട് ഫെസ്റ്റിവലിൽ തോറ്റു തുന്നമ്പാടി വളരെ ഉന്നത നിലകളിൽ ഇരിക്കുന്ന 4 പേര് ഹൈഫൈ വേറെ ലെവലിലാണ് അവർ. എന്തായാലും അവരെ ഞങ്ങൾ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 4 പേർ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ബാക്കി 12 പേർ നമ്മുടെ അടുക്കളയിൽ ഇനി അഭ്യാസങ്ങൾ കാണിക്കാനായിട്ട് എത്തേണ്ടവരാണ്. ആ 12 പേരെയും ദേ ഷെഫിന്റെ അടുക്കളയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മത്സരങ്ങൾക്ക് റെഡിയായിട്ട് നമ്മുടെ കണ്ടസ്റ്റന്റ്സ് ഇവിടെ എത്തിക്കഴിഞ്ഞു, നമ്മുടെ ജഡ്ജസ് റെഡിയാണ്. പക്ഷെ കഴിഞ്ഞ എപ്പിസോഡിൽ നമുക്കിവിടെ വലിയ വാഗ്ദാനങ്ങൾ തന്നുകൊണ്ട് കഴിഞ്ഞ എപ്പിസോഡ് മുഴുവനും ഒരു പുട്ട് ഫെസ്റ്റിവൽ നടത്താനായിട്ട് നമുക്ക് കംപ്ലീറ്റ് എനർജി തന്നിരുന്ന നമ്മുടെ സ്വന്തം മലയാളികളുടെ സ്വന്തം നാദർശിക്ക ഇന്ന് ഈ എപ്പിസോഡിൽ പുതിയ സർപ്രൈസുമായിട്ട് വരുമെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നമുക്ക് പ്രോമിസ് ചെയ്തിരുന്നു. ആളെ വിളിക്കേണ്ട മാത്തു. പിന്നെ എന്ത് സർപ്രൈസുമായിട്ടാണ് നാദർശിക്ക ഇങ്ങോട്ട് വരുന്നത് എന്നറിയാനായിട്ട് ഞങ്ങൾ ആ മാന്യ മഹാദേഹത്തിന് ഈ ദേ ഷെഫിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ സ്വന്തം നാദർശ. ഇതിന്റെ ഒരു സൈക്കോളജി ഞാൻ പറഞ്ഞിട്ടേ, ശരിക്കും ഒരു ആളെ കൂവല് കേൾപ്പിക്കണം എന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ നമ്മൾ ഒരാളെ മറ്റേ മാക്സിമം പൊക്കി പറഞ്ഞാൽ മതി. ഒരു സ്റ്റേജിലേക്ക് സാധാരണഗതിയിൽ ഇപ്പോൾ എൻ്റെ ഒരു പ്രോഗ്രാമിന് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സാധാരണ അവരുടെ അടുത്ത് പറയാറുണ്ട്, ദയവ് ചെയ്തിട്ട് നാദർഷ എന്ന് പറഞ്ഞിട്ട് മാത്രം, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഒരു കലാകാരൻ എന്ന് മാത്രം പറയാൻ. ഒരാളെ എങ്ങനെ ജനം കൈയടിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ആളെ കൂവിക്കണമെങ്കിൽ മാക്സിമം നമ്മൾ പൊക്കി 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 ബിൽഡപ്പ് പൊക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈയടിക്കാനൊക്കെ ഉണ്ടല്ലോ ഈ ഒരു സാധനം. മോനെ ഇതെനിക്ക് മനസ്സിലായി, പക്ഷേ അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഈ പറയുന്ന 12 പേരും നമ്മുടെ സഹായം ഉണ്ടെങ്കിലേ ജയിക്കുള്ളൂ എന്നുള്ള വിശ്വാസം അവർക്കുണ്ട്. അതുകൊണ്ട് നാദർഷ ഒന്ന് കൈയടിച്ചേ. കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് പോയപ്പോ വലിയ എന്തോ സർപ്രൈസ്, ആരും പ്രതീക്ഷിക്കാത്ത സംഭവം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അതൊക്കെ ഇങ്ങോട്ട് എടുത്തേക്കും ഞാൻ പോകുന്നതിന് മുമ്പ് ഞാൻ മലയാളം പഠിപ്പിക്കും ഉറപ്പായി. പക്ഷേ സംഭവം അതല്ല, നമ്മളിവിടെ വന്നു കയറുമ്പോഴേ സാധാരണഗതിയിൽ കുറച്ചും കൂടി നിൽക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ നിരത്തി വെച്ചിരിക്കുന്ന കാറ്റാടി മരങ്ങൾ എന്താണെന്ന് ഞാൻ ആലോചിക്കായിരുന്നു. ചില നഴ്സറി സ്കൂളിലൊക്കെ കാണുന്ന വലിപ്പാവയ്ക്ക അമ്പലപ്പറമ്പില് മറ്റേ കറക്കിക്കുത്ത് അല്ലെങ്കിൽ മറ്റേ എറിഞ്ഞു കൊള്ളിക്കുന്നവരുടെയൊക്കെ അതെ ഡാർട്ടിങ് ഒക്കെ പോലെയാണ് ഇവര്. എന്തൊക്കെയോ എന്താണ് ഷെഫ് അഞ്ചരി ചെയ്തത്? ഇതാ നമ്മളോട് ദേ ഷെഫോട് സിംഗിൾ ഇൻഡിവിജ്വൽ ടാസ്ക് അല്ല, പേ ടാസ്ക് അല്ല, 4 പേരുടെ ടാസ്ക്. ക്രിസ്മസ് ലെവലോ 10 പേരുടെ ടാസ്ക് ഇരുന്നത്. ഇന്ന് നേരം ഫസ്റ്റ് ടൈം നമ്മ ഒരു ടീം 3 പേരോട് ടീമോട് ടാസ്ക് പണലാം. ഇപ്പൊ ഇങ്ങനെ 12 പേര് ഇരിക്കാം. ഇപ്പൊ എനിക്ക് 4 ടീം വേണം സാർ. നിങ്ങളെ ഡിസൈഡ് പണുങ്ങോ ഇന്ത് ടീംസ് എപ്പടി ആകും. ഞാനാ ഇവരെ സെലക്ട് ചെയ്യണം. ഓക്കെ, എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് നാദർശക്ക പറയുമ്പോ ഒരുപാട് കാര്യങ്ങളിൽ ഇങ്ങനെ കലാവൈഭവമുള്ള ആളാണ്, ഓൾറൗണ്ടർ ആണ്, പൊക്കി പറയല്ല, അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നാദർശക്ക പലപ്പോഴും സ്റ്റേജുകളെ ഇളക്കി മറയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് പാട്ട് പാടിയിട്ടാണ്. അപ്പോ ആ പാട്ട് തന്നെ നമുക്ക് ആയുധമായിട്ട് പ്രയോഗിക്കണം. അതെ, എന്നിട്ട് നമുക്ക് ഇവരെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറ്റി കളിപ്പിക്കും. അല്ല, ഞാൻ പാട്ട് പാടുമ്പോൾ ഇവരെന്ത് ചെയ്യണം? ഇവരങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കളിക്കാം.
ഇവർ ഓടിക്കളിച്ചിട്ട് എവിടെ പോയി നിൽക്കുന്നോ അവിടെ നിൽക്കണം. അവിടെ നിന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് ഡിസൈഡ് ചെയ്യാം. ചെറിയൊരു കസേരകളി. കസേരകളിയാണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ അമർ അക്ബർ അന്തോണിയില് ഞാൻ മ്യൂസിക് ചെയ്തൊരു പാട്ടോടെ, ഇത് സന്തോഷ് വർമ്മയാണ് എഴുതിയിരിക്കുന്നത് ഈ പാട്ട്. അത് പാടി എന്റെ വിരുത്തത്തിൽ നിങ്ങൾ പോകണ്ട, ഞാൻ 3-4 പറയുമ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ മതി. കസേരകളി കേട്ടോ, റെഡി. മഞ്ഞാടും മാമലത്താഴത്ത് നീ ഒന്ന് പാടടി പൂങ്കുയിലേ, കണ്ണാളേ പെണ്ണാളേ ഞാൻ സ്വപ്നം കണ്ടേ നിന്നെ, ഒരു വട്ടം മെയ്യിൽ തൊട്ടോട്ടെ ഒരു കൂട്ടം കാതിൽ തൊന്നോട്ടെ, മഴവില്ലിൻ ചന്തം ചേരും ചിരി കണ്ടാൽ ആരും വീഴും ചിങ്കാര പൊന്നിൻ പീഠം വേ ചേർന്ന കടം വേലെന്നും തീരം വേ കുറുമ്പിൻ തരും വേ പൊന്മാനെ പൂന്തേനെ മെയ് മിന്നിത്തെന്നും മീനെ. അപ്പൊ എന്തായാലും പാട്ടും കൂത്തും ബഹളമൊക്കെ കഴിഞ്ഞു, അവരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി 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 തളർന്നിരിക്കുകയാണ്. അപ്പൊ ഇനി എങ്ങനെ നമുക്ക് ഈ ടീം തിരിക്കണം എന്നുള്ള കാര്യത്തിലാണ് തീരുമാനമാക്കേണ്ടത്. എന്തായാലും ഇപ്പോഴും 3 റോയേ ഉള്ളൂ, നേരത്തെ സെയിം ടീമാണ് കഴിഞ്ഞ എപ്പിസോഡില് അതേ ടീം വന്നു. ഇപ്പൊ ഇനി നമ്മൾ എങ്ങനെ തിരിക്കൂല്ലേ, അവരിപ്പോ വട്ട ഓടിയാണ് നിക്കുന്നത്. നമുക്കൊരു പണിയാം, അങ്ങേ അറ്റത്ത് ഇങ്ങനെ നമുക്ക് ബാക്കിലേക്ക് പിടിച്ചു നോക്കിയേ, ഈ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് പിടിച്ചോ, മൊത്തത്തിലൊന്ന് നോക്കിയവരുടെ ബാക്കിൽ 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 ഒരു നമുക്കൊരു 4 ടീമിനെ കിട്ടും ഇങ്ങനെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ശ്രീലക്ഷ്മി ജോഷി ജോസ് ടീമായില്ലേ. ജോഷി ചേട്ടനെ ഇങ്ങനെ തിരിഞ്ഞു നോക്കി കഴിഞ്ഞിട്ട് അയ്യോ ജോസ് ചേട്ടൻ. അപ്പൊ എന്റെ ജോലി ഞാൻ തീർത്ത്, ഇനി ഇവരെ ഒരു ടീമായിട്ട് തിരിച്ചിട്ടുണ്ട്, ഇനി ബാക്കി ജോലി നിങ്ങളുടെയാണ്. ഷെഫ് പ്രദീപ്, 4 ടീമുകളും ഓരോ സ്റ്റേഷനിലേക്ക് വന്ന് നിൽക്കുക. ഏറ്റവും ലാസ്റ്റ് ടേബിൾ കണ്ടപ്പോൾ എൻ്റെ ശ്വാസം മൊത്തം പോയി, കാരണം ആ ടീമിൽ ഹീനത്താത്ത ഉണ്ട്, ലിജോ ചേട്ടനുണ്ട്, അസ്ഗർക്കുണ്ട്. കോമ്പറ്റീഷൻ ഭയങ്കര ടൈറ്റ് തന്നെയാണെന്ന് അവരെ കണ്ടപ്പോഴും, പിന്നെ നമ്മുടെ മുന്നിലുള്ള ടീമിലാണെങ്കിലും ജോഷി ചേട്ടനുണ്ട്, ശ്രീലക്ഷ്മി ചേച്ചിയുണ്ട്, ജോസ് ചേട്ടനുണ്ട്, എല്ലാവരും ഒന്നിനൊന്നും മെച്ചമായിരുന്നു. അപ്പോൾ നമുക്കൊട്ടും വിട്ടുകൊടുക്കാനുള്ള ഇതുമില്ല, സെക്കൻഡ് റൗണ്ടിലെത്തി എങ്ങനെങ്കിലും വിൻ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ടെസ്റ്റൻസ് നിങ്ങൾക്ക് അറിയേണ്ട എന്താ ചെയ്യേണ്ടതെന്ന്. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന നമ്മുടെ ദേ ഷെഫിൻ്റെ ഭാഗ്യചക്രം, ഈ ഭാഗ്യചക്രകളിൽ എല്ലാത്തിലും കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഇല്ലേ. ഈ ഓരോ വീലിലെ ഓരോ ഇൻഗ്രീഡിയൻറ്റ് ചൂസ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ കോർ ഇൻഗ്രീഡിയൻ്റ് ഉപയോഗിക്കണം. അപ്പോൾ ഓരോന്നിൽ നിന്ന് ഓരോ ഇൻഗ്രീഡിയൻ്റ് കിട്ടും, അതുപയോഗിച്ച് ഒരു ഡിഷ് ഉണ്ടാക്കണം, അത്രേ ഉള്ളൂ. സിമ്പിൾ, എളുപ്പമല്ലേ? എത്ര സമയം കൊടുക്കാം നമുക്ക്? എനിക്ക് തോന്നുന്നൊരു 15 മിനിറ്റ്സ്. 15 നിമിഷം പോരെ, എന്നാ 20. അപ്പം ഇത് എങ്ങനെയാ നമ്മൾ ഉപയോഗിക്കുന്നത് അറിയണ്ടേ? അപ്പൊ എന്റെ സഹായികളായിട്ട് നിങ്ങളെ ഞങ്ങൾ കൊറേ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, ജോലി മാത്തുക്കുട്ടി പൊറോട്ട അടിക്കാൻ പഠിപ്പിച്ചു. അപ്പൊ ഇനി എന്റെ അപ്രന്റീസസ് ആയിട്ട് നിങ്ങളെ ഞാൻ അപ്പോയിന്റ് ചെയ്യുക, അപ്പൊ എന്നെ സഹായിക്കണം നിങ്ങൾ. സപ്പോസ് ഇപ്പൊ 2 പേരാണ് ഒരു ടീമിൽ നിന്ന് വരേണ്ടത് ഈ ഒരു ഗെയിം കളിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഒരാൾ ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യണം കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഇങ്ങനെ ഒളിച്ചു നിക്കണം, ഇത് കാണാൻ പാടില്ല. അപ്പൊ കറക്കും, കറക്ക് കമ്പനി എന്ന് പറയുന്ന പരിപാടി ഞങ്ങൾ 2 പേരും കൂടി കൂടി കാണിച്ചു തരാം. യെസ്, ഞാൻ ഇങ്ങനെ കറക്കി കഴിഞ്ഞിട്ട് അപ്പൊ മേലെ കാണുന്നത് മഞ്ഞൾ, കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇങ്ങനെ 2 പേർ വീതം വന്നിട്ട് നമുക്ക് ഇവിടെ കറക്കി 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 നിങ്ങളുടെ ഇൻഗ്രീഡിയൻസ് നമുക്ക് തിരഞ്ഞെടുക്കാം. 5 ചക്രങ്ങളാണ് മുഴുവനായിട്ടുള്ളത്. സോ 5 ചക്രങ്ങളിൽ നിന്ന് നിങ്ങൾ 5 ഇൻഗ്രീഡിയൻസ് സെലക്ട് ചെയ്യുന്നു, പിന്നെ 30 മിനിറ്റ്സ് കൊണ്ട് ഡിഷ് ഉണ്ടാക്കി. ഒരേ ഒരു ഡിഷ്,
അപ്പോ നമുക്ക് ഈ കറക്ക് കമ്പനി തുടങ്ങാല്ലേ. ഒന്നാമത്തെ ടീമിനെ നോക്കാൻ നമുക്ക് ഏറ്റവും ആദ്യം അങ്ങ് വിളിക്കാം. ഏറ്റവും മുൻപിൽ നിവർന്ന് നിൽക്കുന്ന മൂന്ന് പേരിൽ ആരാണ് രണ്ടുപേർ വരാൻ പോകുന്നേ? വേഗം ഓടി വാ. ശ്രീലക്ഷ്മി ആൻഡ് ജോഷി ചേട്ടൻ രണ്ടുപേരും എത്തിയിട്ടുണ്ട്. ആദ്യത്തെ ചക്രത്തിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഇൻഗ്രീഡിയന്റ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ആരാണ് ഇതിന്റെ ബാക്കിൽ വന്നത്? കളിക്കാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ അമാന്തിച്ച് നിൽക്കരുത്, വന്ന് നിൽക്കൂ. കമോൺ യെസ്. ജോഷി ചേട്ടാ, 3, 2, 1, ഗോ. അടുത്ത ഇൻഗ്രീഡിയന്റ് എന്താണെന്ന് നോക്കാം. യെസ്, കം ഓൺ, 3, 2, 1, ഗോ. മാങ്ങായിഞ്ചി. മാങ്ങായിഞ്ചിയാണ് സെക്കൻഡ് ഇൻഗ്രീഡിയന്റ്. നെല്ലിക്ക, മാങ്ങായിഞ്ചി. കസൂരി മേത്തി. കസൂരി മേത്തി. അടുത്തത് റവ. സ്റ്റോപ്പ്. കരിമീൻ. എന്നെല്ലാം കഴിച്ചത്? നെല്ലിക്ക, മാങ്ങായിഞ്ചി, കസൂരി മേത്തി, റവ, റവ, കരിമീൻ. കരിമീൻ. ടീം ഗ്രീനിൽ നിന്നും രണ്ടുപേർ ഇതുപോലെ മുന്നോട്ട് വരേണ്ടതാണ്. ഇവിടെ വരുന്നത് ജെബിനും മഹിമയുമാണ്. യെസ്, സ്റ്റാർട്ട്. Black carrot. Okay, next wake up, wake up. One, next one. Black carrot and aadhi ngittirikkunnathu. Start. Stop. Again. Manjal. Manjal. 3, 2, start. Stop. Peep, pleep, pepper. Ah, paranjal. Okay, start. Stop. Cholam. Cholam. Cholapodi. Stop. എന്നാ അഞ്ച് ഇൻഗ്രീഡിയൻസ് ചൊല്ലുങ്ങോ. ഫസ്റ്റ് ഇൻഗ്രീഡിയന്റ് ബ്ലാക്ക് കാരറ്റ്. ബ്ലാക്ക് കാരറ്റ്. മഞ്ഞൾ. മഞ്ഞൾ. ചോളപ്പൊടി. ആവോലി. ആവോലി. ഗോ 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 ഗോ. ടീം ഓറഞ്ചിൽ നിന്നും രണ്ടുപേരും വേഗം ഓടി വാ, ഓടി വാ. ഓക്കേ, വേഗം ഇറങ്ങി തുടങ്ങിക്കോ. സ്റ്റോപ്പ്. കൊടംപുളി, ജാതിപത്തിരി, സോയ ആൻഡ് തിരുത. ഒരു സോയ ചങ്ക്സ്, മീന്, ചേമ്പൻ തണ്ട് തമ്മിലൊരു ബന്ധവും ഇല്ലാത്ത മാതിരി. അപ്പം അത് വെച്ചിട്ട് അതും ഒരു ഡിഷ് എങ്ങനെ ഉണ്ടാക്കുമെന്ന്, എന്നാലും നമ്മൾ മൂന്നുപേരും കൂടെ അത് ബെസ്റ്റായിട്ട് ചെയ്യുമെന്ന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. Dried lime. ഉണക്ക നാരങ്ങ. Cup. Rice sticks. Kili bean. Azhar, enna anjanam? Perika. Red chili. Dried lemon. Rice noodles. Kili bean. Very good. Go. ഏതായാലും ഭാഗ്യചക്രം കറക്കി ഇവർ ഓരോ ടീംസിനും അഞ്ച് ഭാഗ്യ ഇൻഗ്രീഡിയൻസ് വെച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താണ് ഷെഫ് അഞ്ജലി, പാചകം നേരിട്ട് തുടങ്ങാമോ? ഇത്ര നാളിലേ ഷെഫ് അഞ്ജലി ഒരു സാധനക്ക് ഫേമസ് ആയിരിക്ക. ട്വിസ്റ്റ്. ഇപ്പൊ ട്വിസ്റ്റ് വരും. വെയിറ്റിംഗ് ഏരിയയിലെ 4 ബ്രീഫ് കേസ് ഇരിക്ക. എന്ത് 4 കണ്ടെസ്റ്റന്റ് ഇങ്ങ ഭാഗ്യചക്രക്ക് വരലേ? അവ അങ്ങ് പോയിട്ട് തന്നെ ഇഷ്ടമോട് ഒരു ബ്രീഫ് കേസ് എടുത്ത് ഓടി പോവാ, ഓടി വരവാ. ഓക്കെ, ആർ യു റെഡി?
ഓരോ ടീമിൽ നിന്നും ഇവിടെ വരാത്ത ഓരോരുത്തരെ വെച്ചിട്ട് ഓടിച്ചെല്ലുക, നിങ്ങളുടെ പെട്ടി എടുത്ത് തിരിച്ചു വരിക. അപ്പോ ദേ ഷെഫിൽ ഇനി പെട്ടി എടുക്കൽ നേരം. 3, 2, 1, ഗോ! ചേട്ടൻ പോയിട്ട് ഇല്ല, ഗൾഫിൽ നിന്ന് കാളുകൾ വരും പോലെ ഒരു സൂക്കേസ് എടുത്ത് വളരെ എന്താ പറയാ, വളരെ ഗൗരവത്തോടുകൂടി വരികയാണ്. അത് കൊണ്ടുവന്ന് വെച്ചു. തിരിച്ചു വന്നപ്പോഴും എന്റെ മനസ്സിൽ പ്രതീക്ഷ എന്ന് പറയുന്നത് ഇത് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന്റെ ഉള്ളിൽ നിന്നാണ് ആദ്യം മനസ്സിൽ വിചാരിച്ചത്. ജോസേട്ടാ, അത് പണപ്പെട്ടിയാണ് ജോസേട്ടാ. ഇന്ന് കുടുംബത്തേക്ക് പോവാം, കുടുംബത്തേക്ക് പോവാം. തുറന്ന് നോക്ക് ജോസേട്ടൻ, ആദ്യം തുറക്ക്, എന്താ സംഭവം നോക്കാം നമുക്ക്. മുഖത്തിലുള്ള അല്ല ഇത്, അങ്ങനെ തന്നെ വേണ്ടേ, അതങ്ങ് അടിച്ചു പോയി കഴിഞ്ഞാൽ. അപ്പൊ ഇതൊരു ബ്ലോ ടോർച്ച് ആണ്, നമ്മള് ഭക്ഷണം ഉണ്ടാക്കാനായിട്ടാണ്. ഇത് എങ്ങനെ ഓൺ ആക്കണെന്ന് കാണിച്ചു തരാം. വെരി സിമ്പിൾ ഫങ്ഷൻസ് ഉള്ളു. ഗ്യാസിന്റെ പ്രഷർ നമ്മൾ കൂട്ടും കുറയ്ക്കില്ലേ, നോബ് സെയിം, ഇവിടുത്തെ ഈ നോബ് കൂട്ടും കുറയ്ക്കുക. ഓക്കെ, ഇത് നമ്മൾ ലൈറ്റർ ഇല്ലേ, ഓട്ടോമേറ്റഡ് ഗണ്ണു പോലെ ലൈറ്റ് ചെയ്യുന്ന, അത്രേ ഉള്ളൂ. ഓക്കെ, ആൻഡ് ഇവിടെ അതിന്റെ ഫ്ലോ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടാനുള്ള ഒരു ബട്ടൺ. ഓക്കെ, അപ്പം ഓൺ ആക്കുന്ന അതിന്റെ ഗ്യാസ് കൂട്ടുക. ഓക്കെ, ഓക്കെ, അപ്പൊ അത് ഓഫ് ആക്കണേ ഓഫ് ആക്കുക, വീണ്ടും കൂട്ടണമെങ്കിൽ. ഓക്കെ, മനസ്സിലായോ? ട്രൈ ചെയ്ത് നോക്ക്. അപ്പൊ ഇനി അടുത്ത ടീമിന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന പെട്ടിയിൽ എന്താണുള്ളത് അതറിയണ്ടേ നമുക്ക്? നവ്യ, ആ പെട്ടിയൊക്കെ തുറന്നോ. പെട്ടി പെട്ടി ദേശപ്പ് പെട്ടി പെട്ടി പൊട്ടിച്ചപ്പോ ഒരു കുപ്പി വെള്ളം കിട്ടി. സോ ടീം ഓറഞ്ച്, ജോയ്സ് ചേട്ടാ പെട്ടി തുറക്കാം. ഭയങ്കര ഭീകരമായിട്ടുള്ള റിയാക്ഷൻ ഒക്കെ ആണല്ലോ. ഒരു കൈയറയാണ് കിട്ടിയിട്ടുള്ളത്. ഫാന്റാസ്റ്റിക്. ഗ്ലൗസിന്റെ ഉപയോഗം തൽക്കാലം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കാരണം കൊണ്ട് നമുക്ക് ഏറ്റവും ലാസ്റ്റ് എത്ത ടീം, ടീം പർപ്പിൾ, എന്താണ് വേണ്ട. എല്ലാ മെമ്പർക്കും ഒരു ബ്ലോ ടോർച്ച്, ബട്ട് നോ ഗ്യാസ്. ടീം ഗ്രീൻ, ഒരു ലിറ്റർ തണ്ണി അവളോടാ ഇരിക്കും. ഉങ്ങൾട്ട് കൈ വാഷ് പണത്തുക്ക്, ബോയിൽ പണത്തുക്ക്, എന്ന വേണാലും ഒരു ലിറ്റർ തണ്ണി. മൂന്ന് പേർക്ക് തരില്ലേ? ഇല്ല, ഒരു ലിറ്റർ. മൂന്നാമത് ടീം, ടീം ഓറഞ്ച്, ഗ്ലവ്സ്, ഒരു കയ്യിലെ ഗ്ലവ്സ്. മൂന്ന് പേരും ചോപ്പിങ്ങും അപ്പടിയേ പണം, കുക്കിങ്ങും അപ്പടിയേ പണം, പ്ലേറ്റിങ്ങും അപ്പടിയേതാണ് പണം. നിങ്ങൾ റൈറ്റീന റൈറ്റ് കയ്യിലെ പോട്ട് പേർ, ലെഫ്റ്റീന ലെഫ്റ്റ് കയ്യിലെ പോട്ട് പേർ. ലാസ്റ്റ് ടീം, ടീം പർപ്പിൾ. സ്കേറ്റിംഗ് അണ്ടർസ്റ്റുഡ് നോ? റോളർ സ്കേറ്റ്സ്. മനസ്സിലായല്ലോ. മൂന്ന് പേരും ഒരു കല്ല്, ഒരു കല്ല് റോളർ സ്കേറ്റ്സ് പോട്ടുണ്ട്. ഇൻഷുറൻസ് എടുക്കാം. ഫസ്റ്റ് സെക്കൻഡിലേന്ത് ലാസ്റ്റ് സെക്കൻഡോളം പോട്ടുണ്ടാ. പാൻട്രി പിക്കും പണ്ണം, കുക്കിങ്ങും പണ്ണം, ക്രോക്കറിയും പണ്ണം, എല്ലാം. സോ ഷെഫ്സ്, 30 മിനിറ്റിന്റെ ടാസ്ക് ആണ്, ഇനി അധികം വൈകിക്കാനില്ല. ഷബിസ്റ്റാ, കണ്ടെസ്റ്റന്റ്സ്, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഞങ്ങൾ
ഞങ്ങളുടെ കാലിലേക്ക് ഇത് കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ ഹീനയോട് പറഞ്ഞൊരു പണി, ഹീന പെണ്ണല്ലേ, ഹീന ഇവിടെ നിന്നോ, ഞാനും അസ്ത്രോടി പോയി പാത്രങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞു. എങ്കിലും ഞങ്ങൾ അന്നേരം ഞാൻ അസ്ത്രോടി ഓടിപ്പോൾ ഞാൻ സിമ്പിളായിട്ട് പോകാമെന്ന് വിചാരിച്ചെങ്കിലും ചക്രം ഒരു സൈഡിലേക്ക് പോകണം, ഞാനൊരു സൈഡിലേക്ക് പോകണ ഒരു അവസ്ഥയായിരുന്നു. അവസാനം ഞങ്ങൾ സൈഡിലേക്കൊക്കെ പിടിച്ച് പാത്രം എടുക്കുന്ന സ്ഥലത്ത് ചെന്ന് പാത്രങ്ങളൊക്കെ ആയിട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഇങ്ങോട്ട് പോകുന്നപ്പോൾ ഒരു കൈ പിടിച്ചാൽ വന്നേ, ഇങ്ങോട്ട് പോകുന്നപ്പോൾ കയ്യിൽ പാത്രം, പിന്നെ എന്ത് ചെയ്യും എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു. അവസാനം ഞാൻ എടുക്കാൻ ഉദ്ദേശം ഒരു പാത്രം അവിടെ വെച്ചിട്ട് ഒരു കൈ ഫ്രീ ആക്കിയിട്ട് ഞാൻ പിന്നെയും ഓരോ സ്ഥലത്ത് പിടിച്ച് 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 എൻ്റെ പൊസിഷനിലെത്തി. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തു, ഈ ഞങ്ങൾക്ക് ചോളപ്പൊടിയല്ലേ കിട്ടിയത്, അപ്പോൾ ആ ചോളപ്പൊടി വെച്ചിട്ട് ഒരു പൂരി പോലെ പരത്തി അത് നമ്മൾ സ്പൂൺ വെച്ചിങ്ങനെ കുത്തി നിർത്തി, എണ്ണയ്ക്കകത്ത് വറക്കുമ്പോൾ കുത്തി നിർത്തിയാൽ ഒരു ഷെല്ല് പോലെ കിട്ടും. അപ്പോൾ അതിനകത്തും എല്ലാം ഫില്ല് ചെയ്ത് നമുക്ക് കിട്ടിയ ഇൻഗ്രീഡിയൻസ് വെച്ച് ഫില്ല് ചെയ്ത് ഒരു സാലഡ് പോലും എല്ലാം കൊടുത്ത് അങ്ങനെ സെർവ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് 30 മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ സമയം, ആ സമയത്ത് ഇതെല്ലാം തീർക്കുകയും വേണം. എല്ലാവരും പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഇരിക്കുകയാണ്. ശൈല ഒരു തോരൻ പോലെ പ്രിപ്പയർ ചെയ്യും, ഞാനൊരു സോസ് പ്രിപ്പയർ ചെയ്യും, ജാസിൻ ചേട്ടൻ മീൻ പ്രിപ്പയർ ചെയ്യും. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് അവർ കൊണ്ടു തന്നു, കൊണ്ടു തന്നപ്പോൾ അതാ വരുന്ന അടുത്ത പണി മീനിൻ്റെ മുള്ള മാത്രം. അപ്പോൾ ഞാൻ ജോസിൻ ചേട്ടൻ എന്താ ചെയ്യുക, നമ്മൾ അത് വെച്ചിട്ട് ഒരു അടിപൊളിയാക്കാന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനാകെ ടെൻഷനായി, മീൻസ് ഫുൾ ഇതിപ്പം എന്താ ഇതാക്കുക. അപ്പോൾ ജോസിൻ ചേട്ടാ അത് നിങ്ങൾ മൈൻഡാക്കണ്ട, അത് ഞാനുണ്ട്, എന്തായാലും ചെയ്ത് പൊളിച്ച് തരും, നിങ്ങൾ സോസും തോരനും അടിപൊളിയാക്കിക്കോ, ഇത് ഞാൻ എന്തായാലും അടിപൊളിയാക്കി തരും എന്ന്. മീൻ കൊണ്ടുവന്ന തലയും എല്ലും മാത്രമുണ്ട്, ഇതെന്താണ്? ഞാൻ വിചാരിച്ചു മേ ബി അവർക്ക് തെറ്റിയതായിരിക്കും, അവർ കൊണ്ടുവരായിരിക്കും. പക്ഷേ ഷെഫ് എന്ന് പറഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ മീൻ. ഇതെന്താണ് ട്വിസ്റ്റ്? രണ്ടാമത്തെ ട്വിസ്റ്റും കഴിഞ്ഞ് ഇത് മൂന്നാമത്തെ ട്വിസ്റ്റോ? ഒരു ടാസ്കിൽ എത്ര ട്വിസ്റ്റാണ് നമ്മൾ ചെയ്യേണ്ടത്? ഓ, ഈ മീനിനെ എങ്ങനെ ഉപയോഗിക്കും? ഒരു പിടി ഉണ്ടായില്ല. ലിജോ പറഞ്ഞു ഇതിൻ്റെ തല എവിടെ നിന്ന് കിട്ടുന്ന സ്ഥലത്തൊക്കെ നമുക്ക് മീനൊക്കെ എടുത്തേക്കാം. അത് ലിജോ നന്നായി അത് കട്ട് ചെയ്ത് മീൻ മുള്ളൊക്കെ കളഞ്ഞ് കിട്ടുന്ന ഒരു കുറച്ച് മാംസങ്ങളെ അവൻ എടുത്ത് വെച്ചു. മറ്റുള്ളവരെ അപേക്ഷ, അതായത് ജോസേട്ടനെ കിട്ടിയത് വളരെ ബുദ്ധിമുട്ടുള്ള, കാരണം ഗ്യാസ് ഉപയോഗിക്കാൻ പാടില്ല, ഗ്യാസ് ഉപയോഗിക്കാതെ ചെയ്യാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം ഞങ്ങൾക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു കാല് ബാലൻസ് ചെയ്ത് ഞങ്ങൾക്ക് മുന്നോട്ട് പോവാം. പക്ഷേ അവർക്കെന്ന് പറഞ്ഞാൽ ഗ്യാസ് ഇല്ലാണ്ട്, നമ്മുടെ എല്ലാത്തിൻ്റെ ഫുഡിൻ്റെ മെയിൻ ഇതെന്ന് പറയുന്നത് ഗ്യാസാണ്, ഗ്യാസ് ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാം. അത് കിട്ടാണ്ടിരുന്നതിന് ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞു. സാധാരണ ഞാൻ വീട്ടിൽ അടുക്കളയിൽ കയറുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണ്. ഈ ഒരു മോട്ടറിൽ ഒരു ടാങ്കിലെ നിറച്ചും വെള്ളം ഞാൻ തന്നെ ഒന്നെങ്കിൽ കഴുകി കഴുകി തീർക്കും, അല്ലെങ്കിൽ എൻ്റെ പാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും, എനിക്ക് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കളിക്കൽ കുറച്ച് കൂടുതലാണ്. ഇന്നത്തെ ഒരു ടാസ്ക് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ഇനി എന്നെ സൊമാലിയെ കൊണ്ടുപോയിട്ടാലും ഞാൻ എങ്ങനെയെങ്കിലും ഫുഡ് ഉണ്ടാക്കി ആളുകൾക്ക് സെർവ് ചെയ്യുന്നുള്ളത്. സ്റ്റാർട്ടിങ് മുതൽ ഡിഷ് പ്ലേറ്റിംഗ് വരെ മൂന്ന് പേരും റൈറ്റ് ഹാൻഡാണ്, റൈറ്റ് ഹാൻഡിൽ ഇടാൻ പറഞ്ഞു. അത് കയ്യിലിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു മൂടി തുറക്കാനോ ഒന്നും പറ്റില്ല, അതൊരു വലിയ സാധനമല്ലേ. അപ്പോൾ എങ്ങനെ ചെയ്യുമെന്ന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. സോസ്പാൻ കിട്ടിയല്ലേ, കുറച്ച് മീൻ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഈ സ്കേറ്റിംഗ് കിട്ടിയിട്ട് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്, സ്പെഷ്യലി ആ തടിയും കൂടിയാണ്. അതുകൊണ്ട് എനിക്ക് നല്ലൊരു പണിയാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. വെള്ളം വെച്ചിട്ടുണ്ട്, ബാക്കിയെല്ലാം അങ്ങോട്ടോട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, സ്കേറ്റിംഗ് സാധനം എടുക്കാൻ പറ്റുന്നില്ല, ജീവിതത്തിൽ ഇങ്ങനെ ഓടിയിട്ടില്ല. സാധാരണ നമ്മൾ വെള്ളം ഇച്ചിരിയായിട്ടുള്ള സമയത്ത് നമ്മൾ സാറ് കുക്കിങ്ങേ അടയ്ക്കും, കിച്ചണേ അടയ്ക്കും. അപ്പം ഈ ഒരു എപ്പിസോഡിൽ കൂടെ ഞാൻ പഠിച്ചൊരു കാര്യം, ഇച്ചിരിയും വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യാം. പിന്തുമാ
സവാള വാട്ടുവാണേ ഈ പച്ച എണ്ണ ഒഴിച്ചോട്ടോ ജെബിനാണെങ്കിൽ അവിടെ സാലഡിനുള്ള ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഞങ്ങളൊരു ടോട്ടിയ ചെയ്യുന്നുണ്ട്, അതിനുള്ള മാവ് ഓൾറെഡി കുഴച്ച് വെച്ചിട്ടുണ്ട്. മൈമ ചേച്ചി ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വെക്കാനുള്ള ഫിഷ് ഫില്ലിങ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു സോസ് കൊടുക്കുന്നുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സംസാരിച്ചിരിക്കാൻ സമയമില്ല, ഓക്കെ ചെയ്യട്ടോ. അപ്പോൾ എന്തായാലും അപ്പം ഞങ്ങൾ പെട്ടെന്ന് വിചാരിച്ചു ഈ ഇപ്പോൾ കിട്ടിയ ഐറ്റം വെച്ചിട്ട് അത് വെച്ചിട്ട് ഈ ഫിഷിന് പകരം, അതായത് മുള്ളിൻ്റെ ഭാഗത്ത് ഈ ഐറ്റം വെച്ചിട്ട് നമുക്ക് ഫിഷ് പോലെ തന്നെ സ്റ്റഫ് ചെയ്തിട്ട് അത് പൊള്ളിച്ചെടുക്കാം, വാഴയിൽ വെച്ചിട്ട് നമുക്ക് പൊള്ളിച്ചെടുക്കാം. ഓക്കെ, അങ്ങനെ ഒരു ഐഡിയ വന്നു. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇഞ്ചിയും ഈ നെല്ലിക്കയും റവയും കസൂരിമേത്തിയും എല്ലാം വെച്ചിട്ട് നല്ലൊരു സ്റ്റഫിങ് ഉണ്ടാക്കി. ആ സ്റ്റഫിങ് ഉണ്ടാക്കിയിട്ട് അത് ഈ ഫിഷിന് എങ്ങനെയാണ്, അതായത് ഈ കരിമീൻ കണ്ടാൽ നമുക്ക് മുള്ളല്ല, അതൊരു ഒറിജിനൽ കരിമീനാണെന്ന് തോന്നണം. അതുപോലെ ഞങ്ങൾ അതിന്, അതായത് ആ മാംസമായ ഭാഗത്ത് നിറച്ചിട്ട് ഈ ബ്ലോട്ടോസ്റ്റ് വെച്ചിട്ടാണ് ഞങ്ങളിത് കുക്ക് ചെയ്തത്. സ്ലോ ഫയറിൽ വെച്ചിട്ട് തന്നെ സ്ലോ ഇതിൽ പതുക്കെ പതുക്കെ, അതുപോലെ വേറൊന്നും കൂടെ സൂക്ഷിക്കണമായിരുന്നു. അതിനകത്ത് ഗ്യാസ് എന്തോരം ഉണ്ട്, ഗ്യാസ് തീർന്നു പോയാൽ നമ്മുടെ ഇന്ന് പിന്നെ കുക്കിംഗ് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ഭയം എനിക്ക് ശരിക്കും ഉണ്ടായിരുന്നു. ആദ്യം ഒരു ഭാഗം ചെയ്തു, അതിനുശേഷം നേരെ മറിച്ചിട്ടു. അതിനകത്ത് റവ, അതായത് ഈ സ്റ്റഫിങ് വിട്ടുപോകാതിരിക്കാനായിട്ട് ഞങ്ങൾ റവയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റവയും കൂടെ കുക്കാകും. ഏകദേശം ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സമയം വളരെ കുറച്ചേ ഉള്ളൂ. ഫസ്റ്റ് ആയിട്ട് ചെയ്യാൻ നോക്കണേ. സൈഡിലായിട്ട് ഓക്കെ, ഒരു മെയിൻ ഡിഷ് പറഞ്ഞിട്ടുള്ളൂ. എന്താണ് നിങ്ങൾ കിട്ടിയത്? നമുക്ക് കിട്ടിയത് റൈസ് നൂഡിൽസ് ആണ്. ബോൺസ് കിട്ടി, നമ്മളൊരു അറബിക് ഇത് ലൈം കിട്ടി, ഡ്രൈ ലെമൺ കിട്ടി, നമ്മൾ അറബിക് ഫ്ലേവർ ആക്കി നൂഡിൽസ്. അതിൻ്റെ കൂടെ നമുക്ക് കിട്ടിയ റെഡ് ചില്ലീസ്, റെഡ് ചില്ലീസിൻ്റെ സോസ് ഉണ്ട്, പിന്നെ ഗാർണിഷ് നടക്കാണ്. എത്ര വെള്ളം യൂസ് ചെയ്യുന്ന കഴുകാനും എല്ലാത്തിനും ഒരുപാട് ഉപയോഗിക്കും. ഇത് ആ ഒരു കുപ്പി കിട്ടിയിട്ട് നമ്മൾ കുക്കും ചെയ്തു, അവസാനം ഒരു അരക്കുപ്പിയോളം വെള്ളം ബാക്കിയുണ്ടായിരുന്നു. എല്ലായിടത്തും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് വെള്ളം. അപ്പോൾ അതൊരു എല്ലാവർക്കും ഒരു ലെസണായിട്ട് ഈ ഒരു എപ്പിസോഡിൽ കൂടെ എനിക്ക് തോന്നുന്നു ആ ഒരു മെസ്സേജ് എല്ലാവർക്കും കിട്ടും. എന്തായാലും ഗംഭീരമായിട്ട് അവരിങ്ങനെ പെർഫോം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കിട്ടിയിരിക്കുന്ന ടാസ്ക് ഏറ്റവും നല്ല രീതിയിൽ തീർക്കാനുള്ള ഒരു മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇനി അവശേഷിക്കുന്നത് വെറും 30 സെക്കൻഡുകൾ മാത്രമാണ്. 30 സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് എല്ലാം ചെയ്തു തീർക്കുക. വെറും 30 സെക്കൻഡ്. Six,
30 മിനിറ്റ്സ് കൊണ്ട് അവർ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഷെഫ്സ് ആദ്യത്തെ ടീമിനെ നമുക്ക് വിളിക്കാം അല്ലേ? യെസ് പ്ലീസ്. യെസ്, ഒരു എന്താണ് ബ്ലോ ഗൺ? മാത്രം കുക്ക് ചെയ്തിട്ടുള്ള നമ്മുടെ ജോഷിച്ചന്റെ ടീം യെല്ലോ. സോ പ്ലീസ് ബ്രിങ് യുവർ ഡിഷ്. ഷെഫ് പ്രദീപ്, എങ്ങനെയുണ്ട് ഈ ഐറ്റം? ഈ ഐറ്റം എങ്ങനെയുണ്ടെന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾക്ക് പലപ്പോഴും വീടുകളിൽ സംഭവിക്കുന്നൊരു കാര്യമാണ് ഗ്യാസ് പെട്ടെന്ന് തീർന്നു പോയി, പെട്ടെന്ന് ഗസ്റ്റ് വരുന്നു. ഇതാണ് ഒരു ടാസ്ക്കായിട്ട് നമ്മൾ കൊടുത്തത്. അപ്പം അവർക്കതിന് പകരം നമ്മൾ അത്യാവശ്യം ചൂടാക്കാനുള്ള സാധനങ്ങൾ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതെല്ലാം കൊണ്ട് നന്നായിട്ട് തന്നെ ഒരു കരിമീൻ പൊള്ളിച്ചത്. കരിമീൻ പൊള്ളിച്ചതെന്ന് പറയുമ്പോൾ നമ്മൾ കരിമീനിൻ്റെ വെറും ബോൺ പാർട്ട് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, അതിൻ്റെ മീറ്റ് അതിനകത്ത് ഉണ്ടായില്ല. പക്ഷെ ഇത് നോക്കിയാൽ അതിനകത്ത് ഫിഷ് ഉണ്ടായിരുന്നില്ല. അത് നമ്മൾ ബോൺ കംപ്ലീറ്റ് ബോൺലെസ് ചെയ്തതിന് ശേഷം അതിന്റെ ബോൺ മാത്രമാണ് അവർക്ക് കൊടുത്തിരുന്നത് അല്ലേ? ബോൺ മാത്രം ഉണ്ടായിരുന്നു. ശരിച്ച അമ്മു, അത് കരവരുത് കേട്ടോ. അപ്പൊ ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഷെഫ്, ഉങ്ങളുടെ അഞ്ച് ഇൻഗ്രീഡിയൻസ് എന്നായിരുന്നത്? നെല്ലിക്ക, നെല്ലിക്ക, മാങ്ങാ ഇഞ്ചി, കസൂരി മേത്തി, ഫിഷ് ആൻഡ് റവ. ആൻഡ് ഇൻ ദ പുതിയ വെജിറ്റേറിയൻ ഫിഷ് എപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്? ഞങ്ങൾ മാങ്ങാ ഇഞ്ചിയും നെല്ലിക്കയും കസൂരി മേത്തിയും കൂടെ മിക്സിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തു. അതിന് ശേഷം അതിൽ കുറച്ച് റവയും മിക്സ് ചെയ്തു. പിന്നെ ഉപ്പിട്ടു, കുറച്ച് മുളക് പൊടിയും ചേർത്തു. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് ഫിഷിന്റെ ഫില്ലേ പോലെ, അതായത് ഫിഷിന്റെ ഫ്ലഷ് ഭാഗത്ത് അത് സ്റ്റഫ് ചെയ്തു. ജൂൽ, നോർമൽ ഫിഷിലേന്ത് എനിക്ക് ഇത് ജാസ്തി പിടിച്ചത്? ആൻഡ് ഇൻ ദ ചട്നി, അതിൽ പച്ചമുളക്, മാങ്ങ ഇഞ്ചി, തേങ്ങ, കൊഞ്ചം ഉള്ളി, നെല്ലിക്ക, കൊഞ്ചം ഒലിവ് ഓയില്, എല്ലാം പോട്ട് ഒരു ചെറിയ ചട്നി. ഒലിവ് ഓയിൽ കൂട, ഒലിവ് ഓയില്. വെരി നൈസ്. ആൻഡ് ഇൻ ദ ശ്രീലക്ഷ്മി ജി, നെല്ലിക്കയും മാങ്ങാ ഇഞ്ചിയും ഒലിവ് ഓയിലും കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്. കുറച്ച് മുളക് പൊടി? ഷെഫ്, കുറച്ച് മുളക് പൊടിയാ? ഇന്ന ഡിഷ് പാത്താ ഉങ്ങളുടെ ഗ്യാസ് ഇരിക്കലേ അന്ത മാതിരി തോന്നലേ, കംപ്ലീറ്റ് ഡിഷ് മാതിരി ഇരിക്ക. ഐ ലൈക്ക്. താങ്ക്യൂ ഷെഫ്. നന്നായിട്ട് തന്നെ, ഇപ്പോൾ പറഞ്ഞതുപോലെ നമ്മൾ ഗ്യാസ് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റിയ വളരെ നന്നായിട്ട് തന്നെ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യാനും എല്ലാം നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഷെഫ് അമൃത്, എനിക്ക് അറ്റ്ലീസ്റ്റ് പേഴ്സണലി ഇൻറ്റൻസ് ഫ്ലേവേഴ്സ് ആയിരുന്നു. ബാലൻസ്ഡ് അല്ല, ടൂ സ്ട്രോങ്, എന്താ പറയുക, എൻ്റെ പാലറ്റിന് അതൊരു സൂട്ടിംഗ് ആയിട്ട് തോന്നിയില്ല. ബട്ട് വെരി ഗുഡ് എഫേർട്ട്. ആൻഡ് അത് ഫിഷ് ഫുള്ളാ ഉണ്ടാക്കരുത്, അത് ഇന്നോവേഷൻ, അതിന് വേണ്ടി ഐ വിൽ ഗിവ് യു വൺ. ഓരോ തുള്ളി ജലവും അമൂല്യമാണ് എന്ന് പറഞ്ഞ് വളരെ കൃത്യമായിട്ട് കുക്ക് ചെയ്തെടുത്ത ടീമാണ് ടീം ഗ്രീൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഷെഫ് അമൃത്, എങ്ങനെയുണ്ട്? ഇത് വെരി സിമ്പിൾ ആൻഡ് ഹംബിൾ പ്രസന്റേഷൻ ആണ്. ഗുഡ്, ക്രിസ്പ്. എന്താ കിട്ടിയേ മഹിമ? ഞങ്ങൾക്ക് മെയ്സ് ഫ്ലവർ കിട്ടി, ബ്ലാക്ക് ക്യാരറ്റ്, മഞ്ഞള്, പിന്നെ തിപ്ലി പെപ്പർ, തിപ്ലി പെപ്പർ, അവോലിയുടെ ഷെല്ല് മാത്രം, ബോൺസ് മാത്രം. എന്താ ചെയ്തത്? ബോൺസ് ഞങ്ങൾ സ്റ്റോക്കും ഉണ്ടാക്കി, അതാണ് സോസായിട്ട് ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ ബോൺസിനകത്തുനിന്ന് മീറ്റ് എടുത്തിട്ട്, ഫിഷ് എടുത്തിട്ടാണ്, ഫ്ലഷ് എടുത്തിട്ടാണ് ആ ടാക്കോസിനകത്ത് ഫില്ലിംഗ് ആയിട്ട് കൊടുത്തത്. മെക്സിക്കൻ, മെക്സിക്കൻ സ്റ്റൈലിൽ. ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതിന് മുമ്പ് നമ്മൾ ഇത് തുടങ്ങുന്ന സമയത്ത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്, ഇത് വാഷ് ചെയ്ത് തുടങ്ങുമ്പോൾ സിങ്ക് മൊത്തമായിട്ട് ഫുൾ വെള്ളം, താഴെ വെള്ളം, ഇവിടെ വെള്ളം, എല്ലാ സ്ഥലത്തും വെള്ളത്തിൻ്റെ ഒരു തരം കളിയായിരുന്നു. നിങ്ങളെല്ലാവരും
ഇന്നിപ്പം വെറും അര ലിറ്റർ വെള്ളം കൊണ്ട് നിങ്ങൾക്ക് ഇതെല്ലാം കഴിഞ്ഞു. ഇത് ഓരോ പ്രാവശ്യം നിങ്ങൾക്ക് ഓരോ ടാസ്ക് തരുമ്പോഴും നമ്മൾ വളരെ ശ്രദ്ധിച്ച് നോക്കിക്കാണുന്ന ഒരു കാര്യങ്ങളാണ് എന്തെല്ലാം ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. നിങ്ങളതെല്ലാവരും ഈ ഓരോന്ന് തരുമ്പോഴും വളരെ പെർഫെക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും മാക്സിമം ശ്രമിക്കാറുണ്ട്. അതിൻ്റെ റിസൾട്ട് ഞങ്ങൾക്ക് കാണുന്നുണ്ട്. Sauce-le fish-oda flavor super strong. Thank you, chef. Nanna vandirukku andha flavor. Tacos konjam extra durdil edutha. Chef, time payapatheka. Beautiful sauce. Nalla adu. Ningale salad refreshing aanu. A tang on the slight tang. Dressing perfect. Good. Ennal a cabbage le serve in. എല്ലാം നല്ല ടേസ്റ്റി ഇത് തന്നെയായിരുന്നു. പക്ഷെ ഈ ടാക്കോസ് ഈ പറഞ്ഞ ഇതുപോലെ അത് ഈ തണുത്ത സാലഡിന്റെ കൂടെ കൊണ്ട് വെച്ചതുകൊണ്ടായിരിക്കും അത് കംപ്ലീറ്റ് സോക്ക് ഇതായിപ്പോയി. പക്ഷെ നല്ലപോലെ ക്രിസ്പി ആയതുമല്ല. കുറച്ചുകൂടെ നന്നായിട്ട് ശ്രദ്ധിക്കാമായിരുന്നു. ഓക്കെ, എന്തായാലും പെൺകൂട്ടായ്മയിൽ തീർത്ത ഒരു ഡിഷ്, അതിങ്ങനെ വലിയ മോശമില്ലാതെ അവർ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഡിഷ് ലിറ്റർ വെള്ളത്തിൽ, അതെ അര ലിറ്റർ വെള്ളത്തിൽ. സോ കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ലെറ്റ്സ് വെൽക്കം ദി നെക്സ്റ്റ് ടീം. രുചിച്ച സ്വാദെല്ലാം വേഗം പഠിച്ചിട. അപ്പോൾ എന്താ നിങ്ങൾക്ക് കിട്ടിയത്? നമുക്ക് തെരുത ഫിഷ്, പിന്നെ ജാതിപത്തിരി, കടമ്പുളി, സോയാ ചങ്ക്സ്, പിന്നെ ചേമ്പ് തണ്ട്, മറ്റേ കൊളക്കേഷ്യ. അപ്പൊ എന്താ ഉണ്ടാക്കിയത്? എക്സ്പ്ലെയിൻ ചെയ്യൂ. ഫിഷ് ഫ്രൈ ചെയ്തു, സാധാരണ മസാല വെച്ചിട്ട്, പിന്നെ കൊളക്കേഷ്യ തണ്ടും സോയാ ചങ്ക്സും വെച്ചിട്ട് ഒരു ഉപ്പേരി പോലെ, തോരെന്ന് പറയാനും പറ്റില്ല, ഒരു ഉപ്പേരി പോലെ എത്തി, കാരണം തേങ്ങ ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ കടമ്പുളി ജാതിപത്തിരി സോസ്. എന്നെ ഇമ്പ്രസ് ചെയ്യണം. നമ്മുടെ നാടൻ മലയാളി കേരള ഒരു ഫുഡ് ടേസ്റ്റിൻ്റെയാണ് കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും. അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട് അല്ലേ? കൊടംപുളി ഫിഷ് ആയിട്ട് ചേരും, ഫിഷ് ഫ്രൈ. മൂന്നിൻ്റെയും ആ ടേസ്റ്റ് ശരിക്കും ഒരു കേരള ഫുഡിൻ്റെ ടേസ്റ്റ് നന്നായിട്ടുണ്ട് കേട്ടോ. ഷെഫ്, ആ സോസ് സ്റ്റാർട്ട് ഓഫ് സോസിൻ്റെ ഇവിടെ എങ്ങനെ തന്നേക്ക് ഷെഫ്? അഞ്ചലി മോഷ്ടിക്കണ്ട, സോസ് കാര്യാത്തി ഷെഫ് പ്രതി അതൊന്നും മേടിച്ച. ഓക്കെ, സോസ് നല്ല സ്ലൈറ്റ്ലി സ്പൈസി, പക്ഷേ നിങ്ങളുടെ ഈ കോംബോ നല്ലതാണ്. കുറച്ചുകൂടി കളർ വരുത്തായിരുന്നു പ്ലേറ്റില്. ഞങ്ങള് പ്രത്യേകിച്ച് ഒന്നും എടുത്തില്ല, വെളിച്ചെണ്ണയും കടുകും മാത്രമേ എടുത്തിട്ടുള്ളൂ. രണ്ട് ഷെഫും ഓൾമോസ്റ്റ് എല്ലാം ചൊല്ലിയാച്ച്, സെയിം ഫീലിംഗ്സ് എന്നോട് തന്നെ. സോസ് എനിക്ക് റൊമ്പവേ പിടിച്ചത്. താങ്ക് യു ഷെഫ്. ലൈക്ക് ഐ ഞാൻ ചൊല്ലുവേനെ, ഒരു കിക്ക് ഇരിക്ക്, സ്വീറ്റ് ഇരിക്ക്, മധുര ഇരിക്ക്, ഹിറ്റ് ഇരിക്ക്, നീ തിന്നാ നല്ല ഹിറ്റ് ഇരിക്ക്. ആൻഡ് ആസ് ഷെഫ് സെഡ്, അതിലെ എണ്ണ ജാസ്തി, ടേസ്റ്റ് റൊമ്പവേ നന്നായിരിക്കും. സോ ഓയിലി ആൻഡ് പ്രസൻറ്റേഷൻ, എണ്ണ ജാസ്തി, പ്രസൻറ്റേഷൻ അത്ര നന്നായില്ല. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ടീം റോളർ സ്കേറ്റിംഗ് ഒഴുകി ഒഴുകിയാണ് വന്നോണ്ടിരിക്കുന്നത്. ആ എത്ര മനോഹരമായി കഴിച്ച, അപ്പുറത്തെ അപ്പുറത്തെ അതൊക്കെ ഹാബിറ്റ് ആയിട്ട് കംഫർട്ടബിൾ ആയത്. നൂഡിൽസ്, ചില്ലി, പേരക്ക, പിന്നെ ലെമൺ, മീൻ മീൻ ഫിഷ്. എന്താ സോസ് എന്തായിരുന്നു? റെഡ് ചില്ലി സോസ്, അതിനോട് കുറച്ച് പീനട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. സെയിം റൈസ് നൂഡിലെ നമ്മൾ കിട്ടിയ ഡ്രൈഡ് ലെമൺ, ഉണക്ക നാരങ്ങ, ആ ഫ്ലേവർ അറബിക് ഫ്ലേവർ വരാനായിട്ട് ചേർത്തിട്ടുണ്ട്.
പിന്നെ ആ ക്രിസ്പിന് വേണ്ടിയിട്ട് സെയിം നൂഡിൽസ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് സൈഡിൽ. അസ്ഗർ ഹീന ലിജോ, എല്ലാ സമയത്തും നമ്മളുടെ പ്ലേറ്റിംഗ്, എന്താ പറയുക, പ്രസൻറ്റേഷൻ, നിങ്ങൾ മൂന്ന് പേരും എല്ലാ സമയത്തും ശ്രദ്ധിക്കാറുണ്ട്, നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ടേസ്റ്റിങ്ങിൻ്റെ ഭാഗത്ത് വരുമ്പം ഒരുപാട് മിസ്സിങ്സ്, എക്സാമ്പിൾ നമ്മളിപ്പം സോൾട്ട് കുറഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ ഓയിൽ കൂടുതൽ പോകുന്നു, ഇങ്ങനെയുള്ള കുറേ ഇതുകൾ ചെയ്യാറുണ്ട്. ഓരോ പ്രാവശ്യങ്ങളും നിങ്ങൾ ചെയ്യുമ്പം നമ്മൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കുറേ കൂടെ ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ എന്താ വെച്ചാൽ അഞ്ചോ ആറോ ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ആ ആറ് ഐറ്റത്തിനകത്തും സ്പൈസസ്, സോൾട്ട്, ഇതെല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. എനിക്ക് അത് ഡ്രൈഡ് ലൈം ഒരു ഫ്ലേവർ ആൻഡ് അത് ടിൻഡ, അത് രണ്ടും ഉള്ള ഡിഷിൽ അത്ര കാണലേ. സോ മേജർലി എനിക്ക് ചില്ലി ആൻഡ് റൈസ് നൂഡിൽസ് അത് രണ്ട് താൻ കാണുന്നത്, അതാണ് എന്നോട് ഒരു കംപ്ലൈൻറ്റ്. എനിക്ക് ഓവറോൾ ഇതിൽ കാണുമ്പം ഫ്ലേവർ ആയിട്ട് ഉള്ളത് മാത്രം ചില്ലിയാണ്, ഫിഷിൻ്റെ ഫ്ലേവർ ഇല്ല. പ്രസന്റേഷൻ നല്ലതാണ്. പ്രസന്റേഷൻ വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഏതായാലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി പതിവ് മുടക്കണ്ട, വിധിക്ക് മുമ്പുള്ള ഗൂഢാലോചന അതങ്ങ് നടക്കട്ടെ. ആക്ച്വലി നമ്മൾ ഈ എപ്പിസോഡ് തുടങ്ങിയപ്പോ അങ്ങനെയല്ല, കഴിഞ്ഞ എപ്പിസോഡ് മുതൽ എന്തോ ഒരു വലിയ സർപ്രൈസ് ഞങ്ങൾക്ക് തരാന്ന് പറഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നില്ല ഈ സ്കേറ്റിംഗ് സംഭവം കയ്യുറയൊക്കെയാണ് നാദർശക്ക കൊണ്ടുവരുന്ന സർപ്രൈസ് എന്ന്. ഇക്കടെ സർപ്രൈസിന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും എന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷിച്ചു. ഇതിക്കും മേലെ എന്താണ് ഇത്? നമുക്ക് ഈ ഞങ്ങളുടെ ദേ പുട്ട് റെസ്റ്റോറന്റുമായിട്ടുള്ള ബന്ധമുള്ള ഒരു സർപ്രൈസ്. ഓക്കേ, ആ സർപ്രൈസ് എന്താണെന്ന് അറിയാനും ഇന്നത്തെ റിസൾട്ട് അറിയാനുമാണ് ഇവരിങ്ങനെ ശ്വാസം അടക്കി പിടിച്ച് കാത്തിരിക്കുന്നത്. അപ്പൊ ഏതായാലും നിങ്ങളെ സസ്പെൻസ് ഇനി വെക്കുന്നില്ല. ഷെഫ്സ് കഴിഞ്ഞോ? ഒരു റിസൾട്ടും കൊണ്ട് വരൂ, കം ഓൺ. മൂന്ന് പേരുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ഉത്തരവുണ്ട്, എന്താണ് വിധി? ഷെഫ് പ്രദീപ്, ഈ നാല് ടീമിലെ നമ്മൾ രണ്ട് ടീമുകളെ വിജയികളായി തിരഞ്ഞെടുക്കും. അപ്പൊ ബാക്കി രണ്ട് ടീം ബും, ബാക്കി രണ്ട് ടീം യെസ്. ഷെഫ് അഞ്ജലി, നമുക്ക് ആദ്യം ഇതിൽ നിന്ന് ഔട്ടാകുന്ന ഒരു ടീമിനെ സെലക്ട് ചെയ്യാം. സാധാരണ വിന്നേഴ്സിന്റെ പേരാ പറയാ, തോൽവി എന്നൊക്കെ പറഞ്ഞപ്പോ ചിലരൊക്കെ ഇങ്ങനെ അന്താളിച്ച്. സാധാരണ തോൽവി ഇങ്ങോട്ട് ഏൽപ്പിക്കരുത്, ഇല്ല അവിടെ സ്വന്തം പറഞ്ഞത്. അപ്പൊ ഷെഫ് അഞ്ജലി പറയൂ, തോറ്റ ഓടിയ പട ഇന്ന് ആദ്യം ആരുടെ ടീമാണെന്നുള്ളത്? അത് ഒരു ടീം യാര് അടുത്ത റൗണ്ട് പോക മാട്ട, ദാറ്റ് ഈസ് ടീം ഗ്രീൻ. റിയലി സോറി, പ്ലീസ്. ടീം ഗ്രീൻ ആദ്യമായിട്ട് ഈ ഒരു കോമ്പറ്റീഷനിലെ തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ഇനി ഒരു വിന്നർ പ്ലീസ്, ഇനി ഒരു വിന്നർ. ഈ കൂട്ടത്തിലെ പെൺപടയെ കയറ്റി വിട്ടു. ഇനിയിപ്പോൾ എന്തായാലും നിൽക്കുന്നത് എല്ലാം മിക്സഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എന്താണ് അവസ്ഥ, ഏതെങ്കിലും ഒരു വിജയനെ പ്രഖ്യാപിക്കും. സന്തോഷിക്കാം. ടീം ഓറഞ്ച്, ടീം ഓറഞ്ച്. കൺഗ്രാചുലേഷൻസ്. ഒറ്റ കൈയുടെ പാചകം ചെയ്താണ് ഈ ഒരു വലിയ വിക്ടറി അവർ നേടിയിരിക്കുന്നത്. ഇനി രണ്ട് ടീമാണുള്ളത്, ടീം യെല്ലോ ആൻഡ് ടീം പർപ്പിൾ. ഇതിൽ ആരൊക്കെയാണ് വിന്നർ? ഇന്നാവുന്നത് ഔട്ടാവുന്ന പറയണ്ട, പോസിറ്റീവ് ആയിട്ട് ഇവ രണ്ട് ടീമിലും, ടീം യെല്ലോ ടീം പർപ്പിൾ, കൊഞ്ചം പോസിറ്റീവ്സ് ഇരുന്നത്, കൊഞ്ചം നെഗറ്റീവ്സ് ഇരുന്നത്. സോ രണ്ടുപേരും കൊഞ്ചം അപ്സ് ആൻഡ് ഡൗൺസ്. സോ ഒരു ടീം ഇത് അടുത്ത റൗണ്ട് പോകും. That is Team Yellow. Team Yellow gas illada malsarichu, pakshe gas aayi poyilla, nalla gambheerayittulla performance aanu. Appo adukondu thanne adutha ghattathilekku yogithu nediyirikkunu, pakshe Team Purple. I'm so sorry Team Purple, at least. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത ഘട്ടത്തിലേക്ക് യോഗ്യത നേടിയിരിക്കുന്ന രണ്ട് ടീമുകളും ഏറ്റവും ആദ്യം തന്നെ നമ്മുടെ ഈ സ്റ്റേഷന്റെ മുൻപിലേക്ക് വരേണ്ടതാണ്. വാ. സോ നാദർശക്ക, ദേ നമ്മുടെ വിന്നർ സാറ് പേര്. ഇനി സർപ്രൈസ്, ഇനി സസ്പെൻസ് പറ്റൂല, ഞങ്ങൾക്ക് സർപ്രൈസ് എന്താണെന്ന് അറിയണം. ഞാൻ പറയട്ടെ, ഞാൻ നിങ്ങളുടെ ഈ രണ്ട് ടീം ഉണ്ടാക്കിയ ഡിഷിന് നിങ്ങള്
നിങ്ങളുടെ ഇഷ്ടത്തിന് ഒരു പേരിട്. പേരിട്ട് കഴിഞ്ഞാ തീരുമാനം മൂന്നുപേരുടെയും ഒരുമിച്ച് ആണോ ഒരു ടീമിൽ? ജോഷ് ഭായ് എന്താണ്, എന്താ നിങ്ങളുടെ ഐറ്റത്തിന് എന്താ പേരിട്ടിട്ട്? ഞങ്ങളെ ഇട്ട പേര് സോയാ കൊടമ്പുളി മീൻകൂട്ട്. സോയാ കൊടമ്പുളി മീൻകൂട്ട്. ഓക്കെ വെരി ഗുഡ്. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ച സർപ്രൈസ്, അതായത് സാധാരണ ഞങ്ങളുടെ ദേ പുട്ട് എന്ന് പറയുന്ന ഷോപ്പില് ഹിറ്റ് സിനിമകളുടെയും അല്ലെങ്കിൽ ദിലീപിന്റെ ചിത്രങ്ങളുടെയും, ഇപ്പൊ ഞാൻ അമ്മറക്ബർ അന്തോണി എഴുതിയതിന് ആ പടം ഹിറ്റായതിനു ശേഷം ആ പടത്തിലേക്ക് പേരിലാണ് പുട്ടുകൾ ഇറങ്ങുന്നത് അല്ലെങ്കിൽ ഓരോ ഡിഷ് ഇറങ്ങുന്നത്. ഇനി മുതൽ നമ്മുടെ ദേ ഷെഫിലെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ആ ഇനങ്ങൾ ഞങ്ങളുടെ ഷോപ്പിൽ നിങ്ങളുടെ പേരിൽ, നിങ്ങളിട്ട പേരിൽ അറിയപ്പെട്ട് പുതിയ വിഭവമായി നിങ്ങൾ. അതെ, ഇവിടെ മാത്രമല്ല കേരളത്തില്, ഇപ്പൊ ഞാൻ പറട്ടെ നമ്മുടെ എറണാകുളത്തും കാലിക്കറ്റും ഇപ്പൊ നിലവിലുണ്ട്. ഇപ്പൊ ട്രിവാൻഡ്രത്ത് തുടങ്ങുന്നതിലും ഉണ്ടാവും, ദുബായിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിൽ എല്ലാത്തിലും നിങ്ങളുടെ പേര് തന്നെ ആയിരിക്കും. നിങ്ങളുടെ ഇന്നത്തെ പാചകം ചരിത്രമായി മാറിയിരിക്കുന്നു. എത്ര കാലം കഴിഞ്ഞ് കടയിൽ പോലെ നിങ്ങൾക്ക് ഈ സാധനം കഴിക്കാൻ പറ്റും. സോ ഏതായിരുന്നാലും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ഒരു ബമ്പർ ലോട്ടറിയാണ് നിങ്ങൾക്ക് അടിച്ചിട്ടുള്ളത്. നമ്മുടെ സ്വന്തം ദിലീപേടിന്റെയും നാദർശക്കടയും കടയില് നാളെ മുതൽ നിങ്ങളുടെ ഡിഷ് വിളമ്പാൻ പോവുകയാണ്. ഇതിപ്പറെ എന്ത് വേണം ജോസേട്ടാ, ഈ ഒരു മൊമെന്റിൽ എന്താണ് തോന്നുന്നത്? ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. ഞാൻ നാദർശ സാർ വന്ന് പറഞ്ഞത് പറയുന്നു പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു ചാൻസ് കിട്ടാന്നുള്ളത് ദുബായിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക്, ഞാൻ ബിസിനസ് ചെയ്ത സ്ഥലമാണ്, ഞാൻ വളരെ ഹൈലൈറ്റ് ആണ്. ഇനിയിപ്പോ ധൈര്യം ആയിട്ട് അവിടെ വരുമ്പോ ഇത് എന്റെ ഐറ്റം എന്ന് പറയാലോ. അല്ലെങ്കിൽ ഞാൻ പഠിച്ചിരിക്കും ടീം ഓറഞ്ച് നിന്നും. ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിരുന്നോ ലൈഫിൽ എന്തെങ്കിലും ഇതൊക്കെ സംഭവിക്കുന്നത്? ഇത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് ഒരു കുക്കിംഗ് ആയിരിക്കും തരുന്നതെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോ ഒരു കാര്യമുണ്ട്, ഇപ്പോ ദേ പുട്ടിലേക്ക് ഇത്രയും മനോഹരമായ രണ്ട് രുചികരമായിട്ടുള്ള രണ്ട് വിഭവങ്ങൾ തന്നതിന് നിങ്ങളോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമ്മളുടെ ദേ ഷെഫ് ടീമിനോടും, നമുക്ക് എല്ലാവിധ ഞങ്ങളുടെ ദേ പുട്ട് ടീമിൻ്റെ ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ എന്താ നന്ദി. ഓക്കെ, എന്തായാലും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് നാദർശക, ഇത്രയും നേരം ഞങ്ങളുമായിട്ട് സംസാരിച്ചതിൽ, ഇവിടെ വന്ന് ഇത്രയും ഇൻസ്പിറേഷൻ കൊടുത്തിട്ട് പോയതിൽ. കാരണം അവർക്കറിയാം അവരിന്ന് ഉണ്ടാക്കിയത് ഒരു പാചകമല്ല, അവരുണ്ടാക്കിയത് ഒരു ചരിത്രമാണ്. അങ്ങനെ ഒരു ചരിത്രം രേഖപ്പെടുത്താനായിട്ട് ഞങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് നാദർശക്കാണ്. അപ്പോൾ ഒരു വലിയ കൈയടി ഏറ്റവും ആദ്യം. ഏതായാലും സന്തോഷമുണ്ട് ഒരുപാട്. ഇപ്പം ഞാൻ അവിടുന്ന് വീട്ടിൽ നിന്ന് വരുമ്പോൾ എൻ്റെ ചെറിയ മോള് രണ്ട് മക്കളും പറഞ്ഞു, ബാപ്പി അവിടെ പോവല്ലേ കുറേ നല്ല സാധനങ്കളൊക്കെ ഐറ്റംസൊക്കെ കിട്ടുമോ കഴിക്കാനായിട്ട്? ഇവിടെ വന്നപ്പോഴല്ല മനസ്സിലായി ഇവർ തന്നെ നിന്നു നമുക്ക് നമ്മളെ പച്ചവടിക്കല്ലോ. ഈ ഒരു അടുക്കളയിൽ വന്ന് ഇവർക്ക് ലൈഫ് ടൈമിൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം ഇവരുടെ പേരിലൊരു ഡിഷ് നാളെ മുതൽ കേരളമെമ്പാടും ആളുകൾ കഴിക്കാൻ പോവുകയാണ്. അത്രയും വലിയൊരു സന്തോഷം തന്നതിന് ഒരുപാട് താങ്ക്സ്. ചരിത്രമായി മാറിയ ഒരു എപ്പിസോഡ്. ഈ എപ്പിസോഡ് തൽക്കാലത്തേക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായതുകൊണ്ട് മാത്രം നമ്മൾ ഈ അടുക്കളയുടെ വാതിൽ പൂട്ടുകയാണ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ ഫ്രം ദേ ഷെഫ്.